ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വനില കേക്കാണ് നല്ല എളുപ്പത്തിൽ നമ്മുടെ വീടുകളിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അത് നല്ല പഞ്ഞി പോലെ, ഈ കാണുന്ന പോലെ നല്ല പഞ്ഞിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതും ഞാനത് അരിപ്പൊടി വെച്ചാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ള നമുക്കൊന്ന് വീഡിയോ കണ്ടു നോക്കാം. ഇപ്പോൾ എളുപ്പം നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. പിന്നെ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു എഗ്ഗ് എടുക്കുക. 3 എഗ്ഗാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ അളവുകൾ ഞാനെല്ലാം എഴുതി കാണിക്കുന്നുണ്ട്, അപ്പോൾ അത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യുക. അപ്പോൾ ഇതിനെടുത്തിട്ട് നമ്മളിങ്ങനെ എഗ്ഗ് യോക്കിനെയും വൈറ്റിനെയും നമ്മൾ സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ ഇത് ശേഷം നമ്മൾ ഈ എഗ്ഗ് വൈറ്റും യോക്കും സെപ്പറേറ്റ് ആക്കിയിട്ട് ഈ എഗ്ഗ് വൈറ്റിന് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് നിങ്ങൾ ഒരു വിസ്ക് വെച്ചോ അല്ലെങ്കിൽ ഹാൻഡ് ബ്ലെൻഡർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഉപയോഗിച്ചാലും മതി. ഈ ഏതായാലും റിസൾട്ട് ഒന്നാവണമെന്നുള്ളൂ. ഈ ഏകദേശം കാണുന്ന പോലെ നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുക്കുക. നന്നായിട്ട് തന്നെ നല്ലോണം പതഞ്ഞു തന്നെ ഗ്ലാസ്സിൽ നിന്ന് വിട്ട് പോരാത്ത രീതിയിൽ ഒട്ടി പിടിക്കുന്ന പോലെ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം. ഏകദേശം ഈ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്തെടുക്കണ്ട, ഈ കാണുന്ന പോലെ ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് എഗ്ഗ് യോക്ക് ഉണ്ടല്ലോ നമ്മൾ മാറ്റി വെച്ചാൽ, അതിൻ്റെ അകത്തേക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. അത് 2 സ്പൂണാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ച ശേഷം നമുക്ക് ബാക്കിയുള്ള ഐറ്റംസ് 1 by 1 ആയിട്ട് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യണം. നന്നായിട്ട് ചേർക്കാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ കുറച്ച് നമുക്ക് വനില എസൻസ് ഒഴിച്ചു കൊടുക്കണം. വനില കേക്കാണ് ഉണ്ടാക്കണം. അപ്പോൾ നല്ല അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് നമ്മളുടെ ഉള്ള ഫ്ലേവറിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് 1 or 2 സ്പൂണ് വനിലയുടെ ഫ്ലേവർ ഒഴിക്കുക. ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്നത്, ഒരു ബൗളിൽ നമുക്ക് കുറച്ച് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരിപ്പൊടിയാണ് നമ്മളിതിന് ഉപയോഗിക്കുന്നത്, മൈദയല്ല. അപ്പോൾ അതിനകത്തൊക്കെ നമുക്കൊരു കുറച്ച് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് തന്നെ അരിപ്പൊടിയായിട്ട് നന്നായിട്ട് ആ ബേക്കിംഗ് പൗഡർ മിക്സ് ആവണം. അതിനുശേഷം നമ്മൾ ആ എഗ്ഗ് വൈറ്റ് എഗ്ഗ് യോക്കിൽ നമ്മൾ നേരത്തെ മിക്സ് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. പിന്നെ അളവുകൾ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യണം, എന്നാലേ കറക്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിനുശേഷം നമുക്കിതിനകത്തേക്ക് കുറച്ച് അരിപ്പൊടി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് കുറേശ്ശായിട്ട് നമുക്കിതിനകത്തേക്ക് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം അരിപ്പൊടി മിക്സായ ശേഷം നമ്മൾ നേരത്തെ പതപ്പിച്ച് വെച്ച എഗ്ഗ് വൈറ്റ് ഉണ്ടല്ലോ അത് കുറേശ്ശെ ചേർത്ത് ഇങ്ങനെ പയ്യെ പയ്യെ മിക്സ് ചെയ്യണം. സ്പീഡ് ഒന്നും കൂട്ടരുത്, പയ്യെ പയ്യെ ഇത് കാണുന്ന പോലെ തന്നെ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കുക. ബാലൻസ് ഉള്ളതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് പയ്യെ പയ്യെ ചെയ്യണേ, അല്ലെങ്കിൽ സ്പീഡിന് നിങ്ങൾ ചെയ്യരുത്, അപ്പോൾ നമ്മൾ റിസൾട്ട് കറക്റ്റ് ആവില്ല. അപ്പോൾ വീഡിയോ കാണിക്കുന്ന പോലെ തന്നെ നിങ്ങൾ സെയിം ആയിട്ട് ഫോളോ അപ്പ് ചെയ്താലേ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുകയും വേണം. അതിനുശേഷം നമ്മളൊരു മോൾഡ് എടുക്കുക. ഏത് വേണമെങ്കിലും നിങ്ങൾ വീട്ടിലുള്ള ഏത് മോൾഡാണെങ്കിലും എടുക്കുക. ഒരു കേക്കിൻ്റെ മോൾഡോ ഏതാണെന്ന് വെച്ച് ഉപയോഗിക്കുക. അപ്പോൾ അതിനകത്തേക്ക് അല്പം ബട്ടർ പറ്റിയിട്ടുണ്ട്. നമുക്ക് അതിനകത്തേക്ക് ഈ ഫില്ലിങ് കേക്കിൻ്റെ മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതുകൊണ്ട് ജസ്റ്റ് ഈ കാണുന്ന പോലെ ഒന്ന് കൊട്ടി കൊടുക്കുക. അത് കൊട്ടുന്നതെന്ന് പറയുന്നത് എയർ ഹോളുകളൊക്കെ ഉണ്ടാക്കുന്നു, ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കൊട്ടി കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത് സ്റ്റീമറിലാണ് വെച്ച് ചെയ്യുന്നത്. വീടുകളിൽ എളുപ്പത്തിന് ഇപ്പോൾ ഓവനില്ലാത്തവർക്കും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റീമർ കാണിക്കുന്നത്. പിന്നെ സ്റ്റീമറല്ല, നമ്മൾ ഓവനാണ് ഉപയോഗിക്കുന്നത്. ഒരു 180 degree പ്രീ ഹീറ്റഡ് ഓവനിൽ ഒരു 30 minutes നമ്മളൊരു ബേക്ക് ചെയ്ത് എടുത്താൽ മതിയാവും. അപ്പോഴും നിങ്ങൾക്ക് ഈ സെയിം റിസൾട്ട് തന്നെ കിട്ടും. ഇത് ഏകദേശം ഇതായിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കുറച്ച് ഇത് നമ്മൾ പ്രത്യേകിച്ച് ക്രീമിങ് അങ്ങനെ ഒന്നും കൊടുക്കുന്നു, നമ്മൾ കുറച്ച് ഫ്രൂട്ട് സലാഡിൻ്റെ കൂടെയാണ് ഇത് സെർവ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫ്രൂട്ട്സ് കാണുന്ന പോലെ കട്ട് ചെയ്തെടുക്കാണ്ട് കുറച്ച് ഹണിയോ ലെമൺ ജ്യൂസ് ഇവിടെ മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ ഹണി ഇല്ലെങ്കിൽ ഷുഗർ സിറപ്പ് ഉപയോഗിച്ചാലും മതിയാവും. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക, നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇതിനെ മാറ്റാം. അപ്പോൾ നമ്മുടെ ഇത് സ്റ്റീം കേക്ക് ആയിട്ടെണ്ണം നോക്കാം ഒന്ന്. ഇതിൻ്റെ മുകളിൽ നിങ്ങൾ കുറച്ച് ഫോയിൽ പേപ്പർ ഇട്ട് കൊടുക്കണം. നമ്മൾ ഈ സ്റ്റീമറിലെ വെക്കണമെങ്കിൽ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഉറങ്ങാൻ സാധ്യതയുണ്ട്. ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് എന്ത് വെച്ചാണെങ്കിലും നിങ്ങൾ കവർ ചെയ്യുക, എന്നിട്ട് വേണം ചെയ്യാൻ. നമുക്ക് ഇതൊന്ന് മോൾഡ് ഔട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഏകദേശം റെഡി ആയിട്ട് നമുക്ക് ഇതൊന്ന് മോൾഡ് ഔട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, നമ്മൾ ആ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഒന്ന് തണുത്ത് കഴിയുമ്പോഴേക്ക് നമുക്ക് ഇതിനെ സെർവ് ചെയ്യാം. കണ്ടോ, ഈ കാണുന്ന പോലത്തെ റിസൾട്ട് ആയിരിക്കും നിങ്ങൾ വീഡിയോ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കിട്ടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇത് വീഡിയോകൾ ട്രൈ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു കുറച്ച് ഹണിയൊക്കെ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് എളുപ്പത്തിൽ വീടുകളിൽ ഉണ്ടാക്കാവുന്നതായിരിക്കും. കണ്ടോ, ഈ കാണുന്ന പോലെ നല്ല പഞ്ഞിയായിട്ടിരിക്കും, കട്ട് ചെയ്തേണ്ട വേണം. നല്ല സോഫ്റ്റായിരിക്കും, പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്യാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഓക്കെ, ബൈ.